പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇരുമുന്നണികളും അവസാനവട്ട കൂട്ടിക്കിഴിക്കലുകളിലാണ്. ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് UDF. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റുകൾ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിലാണ് LDF. ഒരു മാസത്തെ വേനൽച്ചൂടിലും വാടാതെ നീണ്ടുനിന്ന പ്രചരണ ചൂടിനാണ് പരിസമാപ്തിയായിരിക്കുന്നത്. കൊട്ടിക്കലാശം പൂർത്തിയാകുമ്പോഴും ജില്ലയിലെ വോട്ടർമാരുടെ മനസ്സിലിരിപ്പെന്താണെന്നത് വ്യക്തമല്ല. ആകെയുള്ള 12 മണ്ഡലങ്ങളിൽ മിക്കതിലും തീപാറും പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ വിജയിച്ചു വരുമെന്നും കഴിഞ്ഞ തവണ സംസ്ഥാന ഭരണം തന്നെ നഷ്ടമാക്കിയ തൃത്താല മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും പാലക്കാടും മണ്ണാർക്കാടും ഒന്നാഞ്ഞു പിടിച്ചാൽ കയ്യിൽ വരുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. ചിറ്റൂരിൽ ജനതാദളസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി പ്രചരണത്തിൽ നല്ല മേൽക്കൈ നേടിയിട്ടുണ്ടെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇത് വോട്ടായി മാറിയാൽ ഇവിടെയും വിജയം സുനിശ്ചിതം. മറുഭാഗത്ത് UDFഉം നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതിന്റെ കോട്ടകളായ ഒറ്റപ്പാലത്തും കോങ്ങാടും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുമെന്നതിൽ UDFന് രണ്ടഭിപ്രായമില്ല. ഇരുമുന്നണികൾക്കും വെല്ലുവിളിയായി BJPയും ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട്. പാലക്കാട്, തൃത്താല, പട്ടാമ്പി മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് BJP പിടിക്കുന്ന വോട്ടുകളായിരിക്കും. എന്തായാലും പാലക്കാടിന്റെ ജനവിധി എന്തെന്നറിയാൻ മെയ് 19 വരെ കാത്തിരുന്നേ മതിയാകൂ. ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.